വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മലയാളികൾ നെഞ്ചിലേറ്റിയ നടിയാണ് മഞ്ജു വാര്യർ. ആ കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് തന്റെ ആദ്യ സിനിമയിലെ നായകനായ ദിലീപിനെ മഞ്ജു വിവാഹം ചെയ്തത്. പിന്നീട് കുടുംബിനിയായി കഴിയുകയായിരുന്നു താരം. ഒടുവിൽ നീണ്ട 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താരം അഭിനയ ലോകത്തേക്ക് തിരികെ എത്തി. ഇപ്പോൾ പുറത്തു വന്ന ഒരു അപ്രതീക്ഷിത മരണവാർത്തയാണ് നടിയെ ഏറെ തളർത്തിയിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നായിക നടിയാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങൾ കൊണ്ട് തന്നെ സൂപ്പർ നായിക പദവിയിലേക്ക് നടി ഉയർത്തപ്പെട്ടു. നടിയുടെ സ്വകാര്യ ജീവിത വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എന്നും താല്പര്യമാണ്. 1998 നടൻ ദിലീപിനെ വിവാഹം ചെയ്തതും പിന്നീട് 16 വർഷങ്ങൾക്ക് ശേഷമുണ്ടായ വിവാഹമോചനവും നടിയെ വാർത്തകളിൽ നിറച്ചു. ഇപ്പോൾ അവസാനമായി നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ സംഘം മഞ്ജുവിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ സംഭവം ഏറെ ചർച്ചയായിരുന്നു. 16 വർഷം സിനിമയിൽ നിന്നും വിട്ടുനിന്നുവെങ്കിലും തിരിച്ചുവരവിൽ ഇരുകയും നീട്ടിയാണ് മലയാളികൾ മഞ്ജുവിനെ സ്വീകരിച്ചത്. ഇന്ന് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ പദവി സ്വന്തമാക്കിയിരിക്കുകയാണ് താരം. അപ്രതീക്ഷിതമായെത്തിയ മരണവാർത്തയിൽ ദുഃഖിതയായ മഞ്ജു വാര്യർ ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് വൈറലായിരിക്കുന്നത്. ഇന്നലെയാണ് മലയാളത്തിലെ പ്രശസ്തനായ തിരക്കഥാകൃത്ത് ജോൺ പോൾ വിട പറഞ്ഞത്. തുടർന്ന് മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: യാത്ര, മിഴിനീർ പൂക്കൾ, ഇനി കഥ തുടരും, വിട പറയും മുൻപേ ഞാൻ മാത്രം ഓർമ്മയ്ക്കായി ഈ നിമിഷത്തിന് തലവാചകമായേക്കാവുന്ന എത്രയെത്രയോ സിനിമകൾ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജോൺ പോൾ സാറിനെ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു. എന്നെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്നായിരുന്നു അത്. ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്നും ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ആവശ്യകതകൾക്കപ്പുറമുള്ള കരളുറപ്പുണ്ടായിരുന്നു ആ വാക്കുകൾക്കും. അത് സത്യമാകുമെന്നാണ് അല്പം മുൻപ് വരെ വിശ്വസിച്ചിരുന്നത്. യാത്രാമൊഴി എന്നാണ് മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം ജോൺ പോളിന്റെ സംസ്കാരം എറണാകുളം ഏലംകുളം പള്ളിയിൽ നടന്നു. നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഭവനത്തിലും പള്ളിയിലുമായി എത്തിയത്. ജോൺ പോളിന് കണ്ണീരോടെ വിട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.